Welcome to Prepscale. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ആ ഒരു വാർത്തയാണ് ഇന്നലെ നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. ഇന്നലെ നടന്ന പി എസ് സി യോഗ തീരുമാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തസ്തികയെ കുറിച്ചിട്ടുള്ള അതിൻ്റെ വിജ്ഞാപനത്തെ കുറിച്ചിട്ടുള്ള ഒരു ന്യൂസ് നമ്മൾ വായിച്ചു. എന്താ നമ്മൾ വായിച്ചത് നമുക്കറിയാം. അതായത് നമ്മുടെ അസിസ്റ്റന്റ് ഓഡിറ്റർ, അതായത് നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പൊതുവിൽ വിളിക്കുന്ന അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഓഡിറ്റർ തസ്തികയിലേക്കുള്ള വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാൻ പി എസ് സി തീരുമാനിച്ചിരിക്കുന്നു. ആ വിജ്ഞാപനം 2024 ഡിസംബറിലാണ് എന്ത് വരുന്നത്, വിജ്ഞാപനം വരുന്നത്. അപ്പോൾ അസിസ്റ്റന്റ് ഓഡിറ്റർ പി എസ് സിയിലേക്ക്, സെക്രട്ടേറിയറ്റിലേക്ക്, നിയമസഭ, ലോക്കൽ ഫണ്ട് ഓഡിറ്റ്, അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റിനെയാണ് പൊതുവിൽ നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന പേരിൽ വിളിക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള എന്താ പറഞ്ഞ നമ്മളോട് നോട്ടിഫിക്കേഷൻ വരുന്നു. അത് ഡിസംബറിൽ എന്ത് ചെയ്യും, വിജ്ഞാപനം ഈ വർഷം ഡിസംബറിൽ പ്രസിദ്ധീകരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലേ? ഡിസംബറിൽ പ്രസിദ്ധീകരിക്കും. എന്നിട്ട് വിശദമായ സിലബസും കാര്യങ്ങളും ഈ വിജ്ഞാപനത്തോടൊപ്പം തന്നെ പ്രസിദ്ധീകരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പറയുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നു, എങ്ങനെയാണ് ഇതിൻ്റെ സിലബസ് എന്ന് നമുക്ക് ഏകദേശം ഒരു ധാരണയുണ്ട്. ഈ ഡിസംബറിൽ പ്രസിദ്ധീകരിക്കുന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിൽ നമ്മളോട് പറയുകയാണ് എന്തുണ്ടായിരിക്കും. ആദ്യം ഒരു പ്രിലിമിനറി എക്സാം, നമ്മൾ പ്രിലിംസ് എന്ന് വിളിക്കുന്ന ഒരു പ്രിലിമിനറി എക്സാം ഉണ്ടായിരിക്കും. ആ പ്രിലിമിനറി എക്സാമിന് ശേഷം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു മുഖ്യ പരീക്ഷയും ആ മുഖ്യ പരീക്ഷയ്ക്ക് ശേഷം അഭിമുഖവും. മുഖ്യ പരീക്ഷ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് 200 മാർക്കിന്, എന്ന് വെച്ചാൽ 100 മാർക്കിൻ്റെ 2 ഒബ്ജക്റ്റീവ് എക്സാമുകളായിട്ടായിരിക്കും ഉണ്ടാകുന്നത് എന്നും നമ്മളോട് പറയുന്നു. അപ്പോൾ ഈ പ്രിലിംസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നു അതൊരു ഡിഗ്രി ലെവൽ പ്രിലിമിനറി ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഡിഗ്രി ലെവൽ പ്രിലിംസ് ആയിട്ടാണ് നമ്മളതിനെ കണക്കിലെടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു ഡിഗ്രി ലെവൽ പ്രിലിമിനറിക്ക് ശേഷം ഇതിൻ്റെ എന്തുണ്ടാവും, ഒരു മുഖ്യ പരീക്ഷ അഥവാ മെയിൻ എക്സാം ഉണ്ടായിരിക്കും. മെയിൻ എക്സാം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ പോലെ മെയിൻ എക്സാം ഒരൊറ്റ പരീക്ഷ മാത്രമല്ല, ഒരു പേപ്പർ മാത്രമല്ല. മെയിൻ എക്സാം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നു 2 മുഖ്യ പരീക്ഷ അഥവാ 2 പേപ്പറുകളായിട്ടായിരിക്കും ഇത് നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്ന് വെച്ചാൽ 100 മാർക്കിൻ്റെ 2 ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമുകളായിട്ടാണ് എന്നാണ് പി എസ് സി നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ നോക്കിയേ ശരിയല്ലേ? അതായത് മുഖ്യ പരീക്ഷ, അതിനുശേഷം അഭിമുഖം ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞു, ബിരുദതല പൊതു പ്രാഥമിക പരീക്ഷയ്ക്ക് ശേഷം നടക്കുന്ന മുഖ്യ പരീക്ഷയിൽ ഒബ്ജക്റ്റീവ് ടൈപ്പിൽ 100 മാർക്ക് വീതമുള്ള 2 പരീക്ഷകൾ ഉണ്ടായിരിക്കും എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 100 മാർക്കിൻ്റെ 2 പേപ്പറുകൾ, അതിൽ സാധാരണ നമുക്കറിയാം നമ്മളിപ്പോൾ LSGD സെക്രട്ടറി ഒക്കെ കണ്ട പോലത്തെ ഒരു പാറ്റേൺ ആയിരിക്കാം നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്. എന്ന് വെച്ചാൽ രാവിലെയുള്ള ആദ്യ പരീക്ഷയിൽ ഡിഗ്രി ലെവലിൻ്റെ മെയിൻസ് എക്സാം പോലെ തന്നെയുള്ള സിലബസുകൾ കവർ ചെയ്യുന്നതും അതിനുശേഷം ആ പ്രത്യേക വിഷയവുമായി ബന്ധപ്പെട്ട നിയമങ്ങളും ചട്ടങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് LSGD നമ്മൾ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇതിലും നമുക്ക് ആ ഒരു പാറ്റേണിൽ പ്രതീക്ഷിക്കാം. എന്നാൽ പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, പി എസ് സിയുടെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് പൂർണ്ണമായിട്ടൊരു ധാരണ ഉണ്ടായിരിക്കൂ. അങ്ങനെ മെയിൻ എക്സാം ഉണ്ടായിരിക്കും, അതിനുശേഷം നമുക്കറിയാം എന്താണ് ഇൻ്റർവ്യൂവും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതുകൂടി കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്യുന്നത്, പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ ആകെ ഒരു മാറ്റം വന്നിരിക്കുകയാണ് ഈ പറയുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിൽ. കഴിഞ്ഞ തവണയൊക്കെ ഒരു പ്രിലിംസും മെയിനിൽ ഒരു പേപ്പറും ഇങ്ങനെയേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ മെയിൻ എക്സാമിൽ തന്നെ 2 പേപ്പറുകൾ വരുന്നു, അതുപോലെ തന്നെ അതിനുശേഷം ഒരു അഭിമുഖവും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി എന്ത് ചെയ്തിരിക്കുന്നു, എക്സാം പാറ്റേൺ ചേഞ്ച് ആയിരിക്കുന്നു. കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ നമ്മളിതിലേക്ക് ആഡ് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ എക്സാമിൻ്റെ പാറ്റേൺ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ പ്രിലിമിനറി എക്സാമിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഈ പ്രിലിമിനറി എക്സാം നോട്ടിഫിക്കേഷൻ നമ്മൾ ഒരു 2024 ഡിസംബറിൽ വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു പ്രിലിമിനറി എക്സാം നമുക്ക് ഏകദേശം 2025 ഒരു ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഒരു പ്രിലിമിനറി എക്സാം നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ ഈ പ്രിലിമിനറി എക്സാമിന് ശേഷം വേണം നമുക്ക് മെയിൻസിലേക്ക് കടക്കാൻ. അപ്പോൾ ആദ്യം ഈ പ്രിലിമിനറി എക്സാമിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു ഡിഗ്രി ലെവൽ പ്രിലിമിൻസിന് വരുന്ന എല്ലാ വിഷയങ്ങളെക്കുറിച്ചും നമുക്ക് എന്ത് വേണം, ഇതിൽ പഠിക്കണം. അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഡീപ്പായിട്ട് പഠിക്കാനുള്ള പോർഷൻസ് ഈ ഭാഗത്ത് വരുന്നുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു പുതിയ ബാച്ച് കൂടി ഇപ്പോൾ അനൗൺസ് ചെയ്യുകയാണ്. അതായത് നമുക്കറിയാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പ്രിലിംസ് ബാച്ച് കേരളപ്പിറവിക്ക്, അതായത്
നമുക്കറിയാം നവംബർ 1-ന് എന്ത് ചെയ്യാനാണ് നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാനാണ് അപ്പോൾ പുതിയ ബാച്ചിന്റെ സവിശേഷതകൾ നമുക്കറിയാം നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാച്ചാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ബാച്ചാണ് ഏറ്റവും കൂടുതൽ കൃത്യമായിട്ട് നമുക്ക് പോകാനുള്ള ഒരു ബാച്ചാണ് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ബാച്ചാണ് നമുക്ക് ആ ഫുള്ളി സിലബസ് ബേസ്ഡ് റെക്കോർഡർ വീഡിയോ ക്ലാസ്സുകളാണ് നമ്മൾ തരുന്നത് എല്ലാ വിഷയങ്ങളെക്കുറിച്ചും എല്ലാ സബ്ജക്റ്റിലും എല്ലാ വരുന്ന ഓരോ ടോപ്പിക്കിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ക്ലാസ്സുകളുണ്ട് കൃത്യമായിട്ടൊരു സ്റ്റഡി പ്ലാൻ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ഓരോ ദിവസവും എന്താണ് പഠിക്കേണ്ടത് ഏതേത് വിഷയങ്ങളാണ് പഠിക്കേണ്ടത് ഏതേത് ഭാഗങ്ങളുടെ വീഡിയോ കാണേണ്ടത് അതിനെക്കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യണം അങ്ങനത്തെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഓരോ നമ്മൾ എക്സാമുമായി ബന്ധപ്പെട്ടും ഉള്ള കാര്യങ്ങളെല്ലാം ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് അതിനുശേഷം നിങ്ങൾക്ക് കാണുന്ന ക്ലാസ്സുകളുടെ നിങ്ങൾ പഠിക്കുന്ന ഭാഗങ്ങളുടെ ഫുള്ളായിട്ടുള്ള PDF നോട്ടുകൾ നിങ്ങൾക്ക് നൽകുന്നുണ്ട് അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം നിങ്ങൾക്ക് അത് വെച്ച് പഠിക്കാം അതിനൊപ്പം നിങ്ങൾക്ക് ക്ലാസ്സും കാണാം പിന്നെ ഡെയിലി ആൻഡ് വീക്ക്ലി റിവിഷൻ എക്സാമുകളുണ്ട് ഓരോ ദിവസവും പഠിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള എക്സാമുണ്ട് അതിനെ റിവിഷൻ എക്സാമുകളായിട്ട് വീക്ക്ലി റിവിഷൻ എക്സാമുകളും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അതുപോലെ മുൻപ് നടന്ന എക്സാമുകളുമായി ബന്ധപ്പെട്ട ആ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അതിനുള്ള ചോദ്യങ്ങൾ എങ്ങനെയൊക്കെയാ വന്നേ ഏത് ഭാഗത്തുനിന്നാണ് വന്നേയെന്ന് നമുക്ക് വ്യക്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും മനസ്സിലാക്കാൻ സാധിക്കും മോഡൽ എക്സാമുകൾ ഉണ്ടായിരിക്കും എങ്ങനത്തെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടേ തുടങ്ങിയ കാര്യങ്ങൾ ഏത് ഭാഗത്തുനിന്ന് വരും എത്രത്തോളം ചോദ്യങ്ങൾ അവിടെ നിന്ന് പ്രതീക്ഷിക്കാം എത്രത്തോളം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അവിടെ പഠിക്കണം എന്നൊക്കെ നമുക്ക് ഓരോ മോഡൽ എക്സാം ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ മോഡൽ എക്സാമുകൾ നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ ഓരോ എക്സാം കഴിയുമ്പോഴും റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ എത്രത്തോളം മുന്നിലേക്ക് പോയി എന്ന് നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു മെത്തേഡായിട്ട് ഒരു റാങ്ക് ലിസ്റ്റ് എക്സാമിനെ നിങ്ങൾ കാണുക അപ്പോൾ റാങ്ക് ലിസ്റ്റുകൾ നമുക്ക് എന്തുണ്ടാവും ഇതിനുണ്ടാവും അപ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനമായിട്ടത് മാറും ഓക്കെ പിന്നെ നമ്മൾ പറഞ്ഞു 24 ഡിസംബറിലാണ് നോട്ടിഫിക്കേഷൻ വരുന്നത് അതിനുശേഷം നമുക്കൊരു April to June എക്സാം പ്രതീക്ഷിക്കാം എന്ന് നമ്മൾ പറഞ്ഞു അങ്ങനെ വരുമ്പോൾ എക്സാമിനോട് അടുപ്പിച്ച് നമുക്ക് എന്ത് ചെയ്യാം ലൈവ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഉണ്ടാവും അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ ആ ചോദ്യങ്ങളുടെ ഉത്തരം അതുമായി ബന്ധപ്പെട്ട വസ്തുതകൾ കണക്റ്റിംഗ് ഫാക്ട്സ് തുടങ്ങിയിട്ട് നമുക്ക് ലൈവ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് സെഷനും കൂടി എന്തുണ്ടാവും ഈ അങ്ങനത്തെ സെഷനും കൂടി ഇതിനോടൊപ്പം ഉണ്ടായിരിക്കും നമ്മൾ LP UP എക്സാമിനൊക്കെ നമ്മൾ ലൈവായിട്ട് ഡിസ്കഷൻ സെഷനുകൾ ഉണ്ടായിരുന്നു അത് വളരെ ഫലപ്രദമാവുകയും ചെയ്തു അപ്പോൾ അതുപോലെയുള്ള ലൈവായിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷനുകൾ ഉണ്ടായിരിക്കും ഇതോടൊപ്പം ഡെയിലി കറൻറ്റ് അഫയേഴ്സ് ഉണ്ടായിരിക്കും അല്ലേ ഡെയിലി കറണ്ട് അഫയേഴ്സ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ വീക്ക്ലി ആയിട്ടും നിങ്ങൾക്ക് ആ കറണ്ട് അഫെയറിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും വീക്ക്ലി കറണ്ട് അഫയേഴ്സ് സീരീസുകൾ ഉണ്ടായിരിക്കും ഇങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതയോടു കൂടിയാണ് നമ്മൾ കേരളപ്പിറവിക്ക് 2024 നവംബർ 1-ന് സെക്രട്ടറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ പ്രിലിംസ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് എന്ത് ചെയ്താൽ മതി വിളിച്ചാൽ മതി കൂടുതൽ ഡീറ്റെയിൽസുകൾക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന നമ്പറുമായിട്ട് എന്ത് ചെയ്താൽ മതി താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് ബന്ധപ്പെട്ടാൽ മതി അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഡിസംബറിലാണ് നോട്ടിഫിക്കേഷൻ അതിലേക്ക് ഇനി ഏകദേശം നമുക്ക് കൃത്യം 2 മാസത്തോളമേ ഈ നോട്ടിഫിക്കേഷൻ വരാൻ സമയമുള്ളൂ ധാരാളം കാര്യങ്ങൾ പഠിച്ചെടുക്കാനുണ്ട് അപ്പോൾ അതിന് നമുക്ക് സമയം വേണം അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളെന്താ ഒന്ന് വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യൂ ഓക്കെ താങ്ക്